എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിന്റെ മാത്സ് ഫസ്റ്റ് ലെസൺ ഏരിയ നമ്മളൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമ്മളൊരു പ്രിൻസിപ്പിള് പഠിച്ചു, അതിന് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതായത് പേജ് നമ്പർ 9ൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റേഴ്സ്, 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് 6 സെന്റിമീറ്റേഴ്സ്. ട്രയാംഗിളിന്റെ മൂന്ന് സൈഡുകൾ തന്നിട്ടുണ്ട്. അതിന്റെ ആ ട്രയാംഗിൾ നമുക്ക് ഈ ഈ മൂന്ന് സൈഡ് വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ വരയ്ക്കണം. എന്നിട്ട് എന്താ പറയട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നൗ ക്യാൻ വി ഡ്രോ എൻ ഐസോസെലസ് ട്രയാംഗിൾ വിത്ത് ദ സെയിം ബേസ് ആൻഡ് ഏരിയ. ഇതേ ബേസും ഇതേ ഏരിയയും വരണം, പക്ഷേ അതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആവും. ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരണം. അങ്ങനത്തെ ട്രയാംഗിളിനാണ് ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയാം. അപ്പോ മൂന്ന് സൈഡുകൾ, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രയാംഗിൾ വരയ്ക്കാൻ നമുക്കറിയാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ട്രയാംഗിൾ വരയ്ക്കണം. ട്രയാംഗിൾ വരയ്ക്കണമെങ്കിൽ 4, 5, 6 അങ്ങനെയാണ് മൂന്ന് സൈഡുകളുടെയും ലെങ്ത്. അപ്പൊ ഏതെങ്കിലും ഒരു അളവ്, ഇപ്പൊ 4 or 5 or 6 ഏത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പൊ 6 ഇവിടെ വരച്ചു. അപ്പൊ എന്ത് ചെയ്യണം എന്നിട്ട്, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്നുള്ള ലെങ്ത് എത്ര, 5 സെന്റിമീറ്റർ ആണ് അടുത്ത സൈഡ്. അപ്പൊ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഈ എൻഡ് പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ട്രയാംഗിൾ വരയ്ക്കല് കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം അതല്ല. ഇതേ ബേസ്, 6 സെന്റിമീറ്റർ ബേസ് ആയിട്ടാണ് നമ്മളിപ്പോ ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ ബേസിന് മാറ്റം വരാൻ പാടില്ല, ഇത് തന്നെ. ഇനി ഈ ട്രയാംഗിളുടെ ഏരിയ, ഒരു ഏരിയ ഇതിനുണ്ടായിരിക്കുമല്ലോ, ആ ഏരിയയുടെ അളവും മാറാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഒരു ഐസോസെലസ് ട്രയാംഗിൾ വരയ്ക്കണം. അപ്പൊ നമ്മളിപ്പോ മുന്നിൽ പഠിച്ച, മറ്റേ ക്ലാസ്സിൽ പഠിച്ച പ്രിൻസിപ്പൾ എന്തായിരുന്നു, ബേസ് മാറാനും ഏരിയയും മാറാനും പാടില്ലെങ്കിൽ ആ ട്രയാംഗിളിന്റെ ഒക്കെ അടുത്ത വെർട്ടെക്സ് ഏത് എവിടെയായിരിക്കും, ഇതിലൂടെ ഈ പോയിന്റിലൂടെ ഈ ബേസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനിലുള്ള ഏത് പോയിന്റിൽ കുത്തിയിട്ട് വരച്ചാലും അതൊക്കെ സെയിം ഏരിയ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചത്. അപ്പൊ നമ്മളോട് ഏതെങ്കിലും ഒരു ട്രയാംഗിൾ അങ്ങനെ വരയ്ക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, സെയിം ബേസും സെയിം ഏരിയ ആൻഡ് ബേസ് വരുന്ന ഏതെങ്കിലും മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ആ ട്രയാംഗിൾ ഒരു പ്രത്യേകതയുണ്ട്, ഐസോസെലസും ആയിരിക്കണം. അതായത് ആ ട്രയാംഗിളിന്റെ മറ്റേ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാറ് സാധാരണ, ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സൈഡ് വരച്ചു, ഒരു ബേസ് വരച്ചു ആദ്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ ഇവിടെ വരയ്ക്കും, ഒരു വരയ്ക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അതുപോലെ ഇതിൽ കുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഇഷ്ടമുള്ള ഒരളവ്, പകുതിയിലധികം എടുക്കണമെന്നേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനും ഇനി പഠിപ്പിക്കണമല്ലോ 9ാം ക്ലാസ്സിലെത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തിയിട്ട് മുകളിലൊരു ലൈൻ ആർക്ക് വരയ്ക്കും, ഇവിടെ വരയ്ക്കും. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഈ ലൈനിന്റെ സെന്ററിലൂടെ ആയിരിക്കും കടന്നു പോവുക, മനസ്സിലായ. അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഏതൊരു പോയിന്റ്, ഏത് പോയിന്റ് എടുത്തോ ആ പോയിന്റിൽ നിന്നും ഇങ്ങനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലും ആ ട്രയാംഗിൾസ് ഒക്കെ ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എത്ര ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കുള്ള ലെങ്ത്, കാരണം കറക്റ്റ് സെന്ററിലൂടെ കടന്നു പോണത്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒരു ഈ ബേസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പോ ഇവിടെ പകുതിയിലധികം എടുത്തിട്ട് 3 സെന്റിമീറ്ററിന്, 6 സെന്റിമീറ്റർ അതിന്റെ ലെങ്ത്, അപ്പോ പകുതിയിലധികം എന്ന് പറയുമ്പോൾ 3 സെന്റിമീറ്ററിന് മേലെ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ അതിങ്ങനെ, ഇപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകും, ആ ലൈൻ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ നമുക്ക് എവിടെ എവിടെയായിരിക്കണം, നമുക്കിത് സെയിം ഏരിയ വരണം. ഏരിയ വരണമെങ്കിൽ ഈ പാരലൽ ലൈനിലായിരിക്കണം നമ്മുടെ ട്രയാംഗിളിന്റെ മൂന്നാമത്തെ വെർട്ടെക്സ് വരേണ്ടത്. അപ്പോ ഈ പാരലൽ ലൈനിൽ എവിടെയാണോ ഈ ബൈസെക്ടർ വന്ന് മുട്ടിയിട്ടുള്ള ആ പോയിന്റ് വേണം നമുക്ക് എടുക്കാൻ. ആ പോയിന്റിൽ നിന്ന് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതിന്റെ ഈ രണ്ട് വശത്തേക്കും കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്കിപ്പോ വേറൊരു ട്രയാംഗിൾ കിട്ടി. ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താണ്, ബേസ്, മുന്നത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ബേസ് ഈക്വലാണ്, അതേ ഏരിയയും വരും. മാത്രമല്ല ഇതൊരു ഐസോസെലസ് ട്രയാംഗിളുമാണ്, മനസ്സിലായി. ഇനി പേജ് നമ്പർ 10ലെ ഇതുപോലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ക്യാൻ യു ഡ്രോ അനദർ ട്രയാംഗിൾ ഓഫ് ദ സെയിം ബേസ് ആൻഡ് ഏരിയ വിത്ത് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ. സെയിം ബേസും സെയിം ഏരിയയും വരുന്ന വേറൊരു ട്രയാംഗിൾ ഇതിൽ വരയ്ക്കാൻ പറ്റുമോ,
ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനും കൂടിയാണ് പറയുന്നത്. 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കണം, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോ ഇപ്പുറത്ത് ഇവിടെ കുത്തി 7 സെന്റിമീറ്റർ ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടി. ആ പോയിന്റിലേക്ക് നമ്മൾ ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇത് 7 സെന്റിമീറ്റർ. അപ്പൊ സെയിം ബേസ് ആൻഡ് ഏരിയ വന്നു, ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ വന്നു. അപ്പൊ നമ്മൾ ഈ പാരലൽ ലൈൻ അവിടെ വരയ്ക്കണമെന്ന് മാത്രം, ഈ ബേസിന് പാരലൽ ആയിട്ട് മുകളിലുള്ള ആ വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ പാരലൽ ലൈനിലായിരിക്കണം നമ്മൾ പുതുതായിട്ട് വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വെർട്ടെക്സ് വരേണ്ടത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുള്ളത്, ക്യാൻ വി ഡ്രോ എൻ ഐസോസെലസ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് ബേസ് 5 സെന്റിമീറ്റർ. ഇതിന്റെ ബേസ് ഏതാ? ആ ഈ സൈഡാണ് ബേസ്, സോറി ഈ സൈഡാണ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ട് ഇപ്പൊ നമ്മൾ 6 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ടാണ് ഇപ്പൊ ഈ ഇത്രയും സമയം നമ്മൾ വരച്ചോണ്ടിരുന്നത്. ഇനി 5 സെന്റിമീറ്റർ ബേസ് ആക്കി എടുത്തിട്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5 സെന്റിമീറ്റർ ബേസ് ആവുമ്പോ ആ വശം ആ സൈഡിന് പാരലൽ ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കണം. ഇതിലൂടെ ഇവിടെ വേണം വരയ്ക്കാൻ. അപ്പൊ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ പോയിന്റ് ഇവിടെ ആയിരിക്കും വരാം. എന്നിട്ട് ഇതിൽ നിന്നായിരിക്കും ഇങ്ങനെയായിരിക്കും കൂട്ടി യോജിപ്പിക്കുക അത് മാത്രം. അപ്പൊ ട്രയാങ്കിൾ നമ്മുടെ ഇങ്ങനെ തലകുത്തി നിൽക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്കൊരു ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ലൈൻ വരയ്ക്കാൻ കുറച്ച് പ്രശ്നമായിരിക്കും. മനസ്സിലായില്ലേ? ഈ ലൈനോട് പാരലൽ ആയിട്ടുള്ള ഈ ലൈൻ നമ്മൾ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെ വരയ്ക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ട്രയാങ്കിൾ ഒന്ന് എടുത്ത് വരച്ചാൽ മതി. എങ്ങനെ വരയ്ക്കണം? 5 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് മറ്റേ രണ്ട് സൈഡുകൾ 6ഉം 4ഉം ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക, 4 സെന്റിമീറ്റർ എടുത്ത് വരച്ചിട്ട് നമ്മുടെ ട്രയാങ്കിൾ നമ്മളൊന്ന് റീ കൺസ്ട്രക്ട് ചെയ്യുക. ഇത് 6 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക. മനസ്സിലായി? എന്നിട്ട് 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റിലൂടെ ഇങ്ങനെ നേരെ നമ്മൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കണു. എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ റിപ്പീറ്റ് ചെയ്ത പോലത്തെ പ്രൊസീജിയർ തന്നെ അവിടെയും ചെയ്യുന്നു. ആ ട്രയാങ്കിൾ ഒന്നും കൂടി എടുത്ത് വരയ്ക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാവുമ്പോൾ തെറ്റില്ല. ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതേ ഇങ്ങനെ വരച്ചാലും മതി. ഇതിൽ തന്നെ ഇങ്ങനെ തലകുത്തി നിൽക്കുന്നുള്ളൂ. എന്നിട്ട് വരയ്ക്കാം. ഈ പേജ് നമ്പർ 11 നമ്മളുടെ ഈ ലെസണിലെ ആദ്യത്തെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് വരാണ്. ഫസ്റ്റ് വൺ, ഡ്രോ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 സെന്റിമീറ്റേഴ്സ്. ഡ്രോ 3 ഡിഫറെന്റ് റൈറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം ഏരിയ. ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക. 3, 4, 6 സെന്റിമീറ്റർ വീതമാണ് അതിന്റെ ഓരോ സൈഡുകളും. വരച്ചോളൂ ട്രയാങ്കിള്. എന്നിട്ട് എന്ത് ചെയ്യണം? 3 ഡിഫറെന്റ് റൈറ്റ് ആംഗിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള മെഷേഴ്സിലുള്ള നമ്മൾ ട്രയാങ്കിള് വരയ്ക്കുക. അപ്പൊ 3 ഡിഫറെന്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിള് വരയ്ക്കുമ്പോൾ 6 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കുക, നെക്സ്റ്റ് വൺ വരയ്ക്കുമ്പോൾ 3 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ട് എടുക്കുക, അടുത്തത് പിന്നെ 4 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് ട്രയാങ്കിൾസ് കിട്ടും. അതും റൈറ്റ് ആംഗിൾസ് ആയിരിക്കണം. അതായത് ഒരേ ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം 6 സെന്റിമീറ്റർ ബേസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ 6 അടിയിലേക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ വെർട്ടെക്സിലൂടെ നമ്മളൊരു എന്താ പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിലൂടെ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക ഈ പോയിന്റിൽ, ഇതിങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇത് ഈ പോയിന്റിൽ വന്ന് മുട്ടും. നമ്മുടെ പാരലൽ ലൈനിൽ മുട്ടിയിട്ടുണ്ടായിരിക്കും ലൈൻ, 90 ഡിഗ്രിയുടെ ലൈൻ പാരലൽ ലൈനിൽ വന്ന് മുട്ടിയിട്ടുണ്ടായിരിക്കും. ആ പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ, നമ്മുടെ ഏരിയക്ക് വ്യത്യാസം വരാൻ പാടില്ല, സെയിം ഏരിയ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് ഓരോന്നും കിട്ടി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് 3 റൈറ്റ് ആംഗിൾസ് വരയ്ക്കണല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരയ്ക്കണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതുപോലെ തന്നെ വരച്ചിട്ട് ഇനി 4 എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആയിട്ട്, അതായത് ഇതിലൂടെ ഈ പോയിന്റിലൂടെ പാരലൽ ആയി പോവും. അങ്ങനെ വെച്ചിട്ട് വരയ്ക്കാം. അതുപോലെ 3ക്ക് പാരലൽ ആയിട്ട് വരുമ്പോ എവിടെ വരാ? ഈ പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോവാ. ഇങ്ങനെ വരച്ചിട്ട് വരയ്ക്കാം. ഇതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് ചെയ്യാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് പിന്നെ എടുത്ത് വരയ്ക്കുമ്പോ 4 സെന്റിമീറ്ററിന് 4 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് ഇതുപോലെ വീണ്ടും എടുത്ത് വരയ്ക്കായിരിക്കും നല്ലത്. 4 സെന്റിമീറ്റർ വരയ്ക്കുക, 6 വരയ്ക്കുക, 3 വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും വരയ്ക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ അതിൽ അതുപോലെ തന്നെ വരച്ചോ. ഇനി ഇവിടെ നമ്മള് നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ വരയ്ക്കുക. അത് കൂട്ടിമുട്ടി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു.
അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ട്രയാംഗിൾ കിട്ടി. ഇനി അതുപോലെ തന്നെ 3 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരയ്ക്കുക. 3 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരച്ചിട്ട് 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഇത് 3, 6, 4 ഇങ്ങനെ വരയ്ക്കുക. ഇതുപോലെ തന്നെ ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് നമുക്ക് കിട്ടി, സെയിം ഏരിയ വരുന്നത്.